अरे एक मिनट में देखा, ദൈവത്തിന് മഹത്വം. MBCC ഫേസ്ബുക്ക് പേജിലൂടെ സൺഡേ സ്കൂൾ പാഠങ്ങൾ ശ്രവിക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ദൈവമകൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും പറയുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സൺഡേ സ്കൂൾ പാഠ ക്ലാസുകൾ നമുക്ക് ഈ പേജിലൂടെ കേൾക്കുവാൻ കർത്താവ് അവസരം നൽകിയല്ലോ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 10-ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ പാഠപുസ്തകത്തിലെ 20-ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും അത് പ്രാർത്ഥനയോടുകൂടെ ശ്രവിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മളിന്ന് പഠിക്കുന്ന പാഠം ക്രൈസ്തവ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള ദുരുപദേശങ്ങളുടെ 3-ാമത്തെ പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ യഹോവ സാക്ഷികളെ കുറിച്ചുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇന്ന് സന്ധ്യയിൽ ആഗ്രഹിക്കുന്നത്. യഹോവ സാക്ഷികൾ നമുക്ക് വളരെ സുപരിചിതമാണ്. ഈ പേര് യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന പേര് വളരെ സുപരിചിതമാണ്. നമുക്ക് ആ പാഠത്തിൻ്റെ ഉദ്ദേശത്തിലൂടെ തന്നെ ഈ പാഠപുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ത്രിത്വം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, നിത്യനര മുതലായ വിശ്വാസത്തെ നിഷേധിക്കുന്ന യഹോവ സാക്ഷികളുടെ ദുരുപദേശങ്ങൾ വചനവിരുദ്ധമാണെന്ന് സത്യ ഉപദേശത്തെ മുറുകെ പിടിക്കുകയാണ് ഉള്ള ഉദ്ദേശമെന്ന് പറയുന്നത്. ത്രിത്വം, നിത്യനരകം, പ്രധാനമായി യഹോവ സാക്ഷികൾ നിരാകരിച്ചുകൊണ്ടാണ് അവരുടെ നിലനിർത്തി അവരുടെ ആ ഉപദേശത്തെക്കുറിച്ച് അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, യഹോവ സാക്ഷികൾ എന്നറിയപ്പെടുന്ന സമൂഹത്തെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം നമുക്കിടയിൽ വളരെ സുലഭമായി ലഭിക്കുന്ന സുലഭമല്ല. അവരുടെ ആളുകൾ വിതരണത്തിന് വേണ്ടി വരുമ്പോൾ അവർ നൽകുന്നതാണ് അവരുടെ ഈ പുസ്തകങ്ങളെല്ലാം. ത്രിത്വ ഉപദേശത്തെയും യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെയും നിത്യനരകത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും നിഷേധിക്കുന്ന ഈ സംഘത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ആകർഷണീയമായിട്ട് തോന്നാം. എന്നാൽ വലിയ ആപത്കരമായൊരു വിഷയമാണ് ഇവർ പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെയാണ്. ബൈബിളിൽ നിന്ന് തോന്നുമെങ്കിലും ബൈബിളികമല്ലാത്ത കാര്യങ്ങളാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ചരിത്ര പശ്ചാത്തലം മുതൽ നമ്മളൊന്ന് പഠിച്ചു തുടങ്ങുകയാണ്. ഈ യഹോവ സാക്ഷികളുടെ ചരിത്രത്തിലേക്കാണ് നമ്മൾ പ്രാരംഭമായിട്ട് പോകുന്നത്. ദീക്ഷാഗോപുര സംഘം എന്നറിയപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ സ്ഥാപകൻ്റെ പേര് ചാൾസ് ഹേസ് റെസൽ എന്നാണ്. ആ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. ചാൾസ് ആരംഭിക്കുകയും തുടർന്ന് ദീക്ഷാഗോപുര സംഘം സ്ഥാപിക്കുകയുമാണ് ഉണ്ടായത്. ഞാൻ ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഈ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിന് ശേഷമായിട്ട് അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തിനകത്തുള്ളത് ഞാൻ പ്രാരംഭമായിട്ടൊന്ന് പറയാം. 1916 അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫ് ഫ്രാങ്ക്ലിൻ റൂതർഫോർഡ് അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. അവരുടെ ഉപദേശങ്ങൾ നിരവധി പുസ്തകങ്ങൾ വഴിയായും മിഷണറിമാർ വഴിയായും പ്രചരിക്കുകയും ചെയ്തു. 1900 അവർ യഹോവ സാക്ഷികൾ എന്ന പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. 1942 റൂതർഫോർഡ് മരിച്ചപ്പോൾ സ്ഥാനത്ത് വന്നു. സന്ദർശനവും പ്രസിദ്ധീകരണ വിതരണവുമാണ് ഈ സംഘടനയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. തങ്ങളുടെ ദുരുപദേശങ്ങൾ ന്യായീകരിക്കുവാൻ ദ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ഓഫ് ക്രിസ്ത്യൻ ഗ്രീക്ക് സ്ക്രിപ്റ്റേഴ്സ് എന്ന പേരിൽ ഒരു പുതിയ നിയമ പരിഭാഷ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ പരിഭാഷ ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് പറഞ്ഞ് അവർ സാമാന്യ ജനങ്ങളെ വഞ്ചിക്കുന്നു. എന്നാൽ
ഗ്രീക്ക് പണ്ഡിതന്മാർ ഈ ഭാഷാന്തരത്തെ ഏറ്റവും ഹീനമായ രീതിയിൽ യഹോവ സാക്ഷികളുടെ ദുരുപദേശത്തിനനുസരണമായി കൂട്ടിയിട്ടുള്ള ഒന്നാണെന്ന് അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഇവിടെ ചരിത്രത്തിലേക്ക് ഒന്നുകൂടെ നമ്മുടെ പാഠപുസ്തകത്തിൽ പരാമർശിക്കാത്ത ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ റസൽ സ്ഥാപിച്ച ഈ വീക്ഷാഗോപുര യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന സമൂഹം, അദ്ദേഹം ആദ്യമായിട്ട് ബൈബിൾ പഠനത്തിന് വേണ്ടിയാണ് ഒരു ഗ്രൂപ്പായി കൂടിയത്. എന്നാൽ അവിടെ നിന്നാണ് യഹോവ സാക്ഷിയിലേക്ക് ഇവർ വഴിമാറുന്നതും ദുരുപദേശ സംഘമായി ഇവർ മാറുന്നതും അവിടെ നിന്നാണ്. നമ്മൾ ഈ പാഠപുസ്തകത്തിനകത്ത് നമ്മൾ വായിച്ചതുപോലെ പഠിച്ചതുപോലെ 1931 യഹോവ സാക്ഷികൾ എന്ന പേര് ഇവർ സ്വീകരിക്കുന്നത്. അത് റസ്സലായിരുന്നില്ല അതിൻ്റെ ആള്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ജോസഫ് ഫ്രാങ്കിൾ റൂതർഫോർഡ് ആണ് അതിൻ്റെ പ്രസിഡൻ്റാവുകയും അദ്ദേഹമാണ് ഈ പേര് സ്വീകരിച്ചത്. ആ പേര് സ്വീകരിക്കാൻ വേണ്ടി അവർ എടുത്തിരിക്കുന്ന വാക്യം ഇശയ്യാപ്രവാചകൻ്റെ പുസ്തകം 43:10-12 വാക്യങ്ങളാണ് അവരതിനു വേണ്ടി ഇബോൾപരമായി എടുത്തു വച്ചിരിക്കുന്നത്. 1884 ഇവർ പെൻസിൽവാനിയായി ദ വാച്ച് ടവർ ബൈബിൾ ആൻഡ് ട്രാക്ട് സൊസൈറ്റി എന്ന പേരിൽ ഇവർ ഈ സംഘടന രജിസ്റ്റർ ചെയ്യുന്നത്. 1884 ഇവർ ഈ സംഘടന അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യഹോവയുടെ ഒരു ദിവ്യാധിപത്യ സ്ഥാപനം എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. ഇവരുടെ സമൂഹത്തെ, ഇവരുടെ സംഘത്തെ ഇവർ വിളിക്കുന്ന പേര് യഹോവയുടെ ദിവ്യാധിപത്യ സ്ഥാപനം എന്ന് ഇവരിതിന് പേര് വെച്ചു. ആ പേര് ഉയർത്തിക്കൊണ്ടുവന്നയാൾ റൂതർഫോർഡാണ്. റൂതർഫോർഡ് ആണ് യഹോവ സാക്ഷി എന്നുള്ള പേര് സ്വീകരിച്ച് ദൈവത്തിൻ്റെ യഹോവയുടെ ആധിപത്യത്തിലുള്ള സത്യസ്ഥാപനമെന്നാണ് ഇവർ അവരുടെ സ്ഥാപനത്തെ, അവരുടെ സംഘടനയെ അവർ വിളിക്കുന്ന പേര് അങ്ങനെയാണ്. ഈ യഹോവ സാക്ഷികളുടെ ഇവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ബൈബിൾ വ്യത്യസ്തമാണ്. സാധാരണ ക്രിസ്തീയ സഭാസമൂഹങ്ങൾ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഉപയോഗിക്കുന്ന ബൈബിളല്ല ഇവരുപയോഗിക്കുന്നത്. ഇവരല്ലാതെ ഇവരുടെ സംഘടനയുടെ ഉപദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആ ദുരുപദേശത്തെ സപ്പോർട്ട് ചെയ്യുന്ന വ്യത്യസ്തമായൊരു ബൈബിൾ അവർ ഇറക്കിയിട്ടുണ്ട്. തന്നെയല്ല, അവരുടെ മറ്റു ചില പ്രസിദ്ധീകരണങ്ങൾ, പ്രധാനമായിട്ടും അവരുടെ ഉപദേശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന മറ്റു ചില കൃതികളുണ്ട്. ആ കൃതികളുടെ പേര് ഞാൻ പറയാം. ഒന്നാമത്തെ കൃതി ഇതാണ്, ദൈവത്തിന് പോഷ്കു പറയാൻ ആകാത്ത കാര്യങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം അവർ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാച്ച് ടവർ വീക്ഷാഗോപുര സംഘമെന്നറിയപ്പെടുന്ന ഈ ഗ്രൂപ്പ് അവരിറക്കുന്ന മറ്റനവധി പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിലൊന്നാണ് വീക്ഷാഗോപുരം എന്ന പേരിൽ ഒരു മാസിക അവർക്കുണ്ട്. മറ്റൊരു മാസികയുടെ പേര് ഉണരുക എന്നാണ്. ഉണരുക, ഉണരുക എന്ന പേരിൽ യഹോവ സാക്ഷികളൊരു മാസിക പുറത്തിറക്കുന്നുണ്ട്. അതും വീക്ഷാഗോപുരത്തിൽ നിന്നാണ് അത് വരുന്നത്. നമുക്കിവിടെ കേരളത്തിൽ അതിൻ്റെ മലയാളത്തിൻ്റെ പ്രതികൾ കിട്ടും. ഒരു ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ ഉണരുക എന്ന് പറയുന്ന മാസിക ആദ്യമായി വായിക്കുന്നത് മൂവാറ്റുപുഴ പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ് ഞാൻ ഈ മാസിക ആദ്യമായിട്ട് വായിക്കുന്നത്. അപ്പോൾ ലൈബ്രറികളിൽ വായിക്കത്തക്ക നിലയിലാണ് ഉണരുക എന്ന് പറയുന്ന അവരുടെ ഈ മാസിക അവർ അച്ചടിക്കുന്നതും അതിനകത്ത് വിഷയങ്ങളെ ക്രമീകരിക്കുന്നതും സമകാലിക വിഷയങ്ങളെ പറയുകയും അതോടൊപ്പം തന്നെ യഹോവ സാക്ഷികളുടെ പ്രധാനപ്പെട്ടതായ ഉപദേശങ്ങളും ആ മാസികയ്ക്കകത്ത് വായിക്കാൻ കഴിയും. അത്തരം മാസികകൾ ഈ കേരളത്തിലുള്ള എല്ലാ ലൈബ്രറികളിലും, മിക്കവാറും നഗര പട്ടണ പ്രദേശങ്ങളിലുള്ള ലൈബ്രറികളിൽ അവരുടെ ഈ ഉണരുക എന്ന് പറയുന്ന മാസിക അവർ കൊണ്ടിടാറുണ്ട്. ആ മാസികയിൽ അവർ ചർച്ച ചെയ്യുന്നത് സമകാലിക സംഭവങ്ങളും യഹോവ സാക്ഷികളുടെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളുമൊക്കെയാണ് അവർ അതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നൊരു കാര്യം കൂടി നമ്മൾ അറിയുക. അപ്പോൾ ഒന്ന്, ദൈവത്തിന് പോഷ്കു പറയാനാകാത്ത കാര്യങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. രണ്ടാമത്തത്, തിരുവെഴുത്തിനെ ന്യായം ചെയ്യൽ
എന്ന് പറയുന്ന ഒരു പുസ്തകം അവർക്കുണ്ട്. പുതുലോക ഭാഷ്യം എന്ന് പറയുന്ന പുസ്തകം അവിടെയുണ്ട്. ഈ പുസ്തകങ്ങളിൽ യഹോവ സാക്ഷികളുടെ ഉപദേശ വിഷയങ്ങളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. യഹോവ സാക്ഷികൾ എന്താണ് വിശ്വസിക്കുന്നതെന്നും അവരുടെ സംഘടനകളുടെ ഭരണരീതി എന്താണെന്നും ഒക്കെ വിശദമാക്കുന്നത് ഈ പുസ്തകത്തിലാണ്. അവരിറക്കിയിരിക്കുന്ന ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നതും തിരുവെഴുത്തിനെ ന്യായം ചെയ്യൽ എന്ന് പറയുന്ന പുസ്തകത്തിലും ദൈവത്തിന് ഭോഷ്ക്കു പറയാനാകാത്ത കാര്യങ്ങൾ എന്ന പുസ്തകത്തിലും പുതുലോക ഭാഷ്യത്തിലുമാണ് അവരുടെ ഉപദേശ വിഷയങ്ങളുടെ വ്യാഖ്യാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇതാണ് യഹോവ സാക്ഷികളുടെ പ്രധാനപ്പെട്ടതായ ഒരു കൃതികൾ എന്ന് പറയുന്നത് അതാണ്. ഇനി നമ്മൾ അറിയേണ്ട മറ്റ് പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ, ഇവരുടെ ഈ വാച്ച് ടവർ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ കീഴിലെ ഭരണ സംവിധാന രീതികളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ 15,000 ആളുകളുണ്ടെന്നാണ് 2012 അവരുടെ കണക്ക്. 15,000 ആളുകൾ കേരളത്തിലുണ്ടെന്ന് പറയുന്നു, 32,000 ആളുകൾ ഇന്ത്യയിലുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. അങ്ങനെയുള്ള ഈ സമൂഹത്തിൻ്റെ ഈ ഭരണഘടനാപരമായ ഭരണക്രമ രീതികൾ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരമുള്ള ആളുകളെന്ന് പറയുന്നത് വാച്ച് ടവർ സൊസൈറ്റിയുടെ ഭരണസംഘത്തിനാണ്. ഇതിൻ്റെ പരമാധികാരം എന്ന് പറയും, പരമാധികാരം അവർക്കാണ്. അവർ 7 പേരടങ്ങുന്ന ഒരു ഭരണസംഘമാണ് അവർക്കുള്ളത്. അതെങ്ങനെയാണ് അവർ വന്നതിനെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ തിരിക്കുന്നത് ഇങ്ങനെയാണ്: മേഖലാദാസൻ, ശാഖാദാസൻ, ഡിസ്ട്രിക്റ്റ് ദാസൻ, സർക്കിട്ട് ദാസൻ, സ്പെഷ്യൽ പൈനിയർ, പൈനിയർ. ഇങ്ങനെയാണ് ആ സമൂഹത്തിനെ അവർ തരംതിരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഭരണക്രമമനുസരിച്ച് ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന അവരുടെ രാജ്യ ഹോളിൽ കൂടുന്ന ആളുകളെ അവർ തരംതിരിച്ചിരിക്കുന്നത് ഇത്തരം നിലകളിലാണ്. ആദ്യത്തത് 7 പേരടങ്ങുന്ന ഭരണസംഘം, അതിനുശേഷം മേഖലാദാസനുണ്ട്, ശാഖാദാസനുണ്ട്, ജില്ലാദാസനുണ്ട്, സർക്കിട്ട് ദാസനുണ്ട്, സ്പെഷ്യൽ പൈനിയറുണ്ട്, പൈനിയറുണ്ട്, രാജ്യ പ്രചാരകരുണ്ട്. ഇങ്ങനെയാണ് അവരുടെ ഭരണക്രമമനുസരിച്ച് അവരുടെ ആളുകളെ തിരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റവും ഇതുവരെയും അവർ വരുത്തിയിട്ടില്ല, വരുത്തുകയുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. ഇവരുടെ ഉപദേശ വിഷയങ്ങളിൽ ഇവർ 144,000 പേരടങ്ങുന്ന സംഘം ഈ റൂദർഫോർഡിൻ്റെ വരവോടുകൂടെ ഇവരുടെ ഉപദേശ വിഷയങ്ങളിൽ വലിയ മാറ്റങ്ങളെന്ന് പറയാൻ കഴിയില്ല, കുറച്ചും കൂടെ വ്യത്യസ്തമായ നിലകളിൽ ഇവർ സഞ്ചരിക്കുകയുണ്ടായി. ഈ റസൽ എന്ന് പറയുന്നയാൾ, റസൽ ഈ യഹോവ സാക്ഷികളുടെ ഈ കൂട്ടായ്മയുടെ ഈ ഓർഗനൈസേഷൻ്റെ സ്ഥാപകനെന്ന് പറയുന്ന റസൽ എന്ന് പറയുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ചരിത്രം നിങ്ങളോട് പറയാം. അതിങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ഒരു നല്ല വിശ്വാസിയായ ഒരു മനുഷ്യനായിരുന്നു റസൽ. എന്നാൽ അദ്ദേഹം ഒരു അവിശ്വാസിയുമായിട്ടുള്ള സംഭാഷണത്തിലാണ് നരകമില്ല എന്നൊരു ചിന്തയിലേക്ക് ഇദ്ദേഹം വഴിമാറുന്നത്. ഈ ആളുകളെല്ലാം നരകത്തിലേക്ക് പോകുന്നു എന്നൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായപ്പോൾ നരകമില്ല എന്നൊരു ചിന്തയിലേക്ക് അദ്ദേഹം വഴിമാറുകയും അങ്ങനെയാണ് യഹോവ സാക്ഷികൾ എന്ന് പറയുന്നൊരു ഗ്രൂപ്പായി ഈ സംഘം മാറുകയും ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടി ഓർക്കണം. ഈ റസൽ ഇത് സ്ഥാപിക്കുന്നത് മുതൽ 1931 ഈ പേര് അവർ സ്വീകരിക്കുന്നത്. റൂദർഫോർഡിൻ്റെ ആദ്യത്തെ ഈ റസൽ സ്ഥാപിക്കുന്നത് മുതൽ ആദ്യത്തെ 15 വർഷം വരെ അവർ കണക്ക് കൂട്ടിയിട്ട് 144,000 പേര് തികഞ്ഞു കഴിയുമ്പോൾ ഹർമഗദോൻ യുദ്ധമുണ്ടാകുമെന്നും ആ യുദ്ധത്തോടുകൂടെ ഈ 144,000 ഉൾപ്പെടാത്ത ആളുകൾ മുഴുവനും യേശുക്രിസ്തു അവരെ കൊന്നുകളയുമെന്നും കൊന്നുകളഞ്ഞതിന് ശേഷം അവർ ഈ ഭൂമിയിൽ വസിക്കുമെന്നാണ് ഇവരുടെ പഠനത്തിൽ ഉള്ളത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതുകൊണ്ട് 144,000 പേര് ആദ്യം ഇവരായിരുന്നു എന്നിവർ പഠിപ്പിക്കുന്നുണ്ട്. അത് 1914 മുതൽ 18 വരെ നടന്ന ഈ 2nd ലോകമഹായുദ്ധത്തിൽ ആ യുദ്ധം ആയിരുന്നു ഈ ഹർമഗദോൻ യുദ്ധമെന്നാണ് ഇവരുടെ ആളുകളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ദൈവത്തിന് ഭോഷ്ക്കു പറയാനാകാത്ത കാര്യങ്ങളെന്ന് പറയുന്ന പുസ്തകത്തിൽ
അവർ പരാമർശിച്ചിരിക്കുന്നത് 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോകമഹായുദ്ധ ഹർമഗദൻ യുദ്ധമായിരുന്നുവെന്നും യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ഇന്ന് സിയോനിൽ യേശു വസിക്കുന്നു എന്നുമൊക്കെയായിരുന്നു അവരെ ലോകത്തോട് ഇവരുടെ ഗ്രൂപ്പിനോട് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഇവർ ഈ യഹോവ സാക്ഷികളുടെ ഗ്രൂപ്പിലേക്ക് വരുന്ന ഈ ആളുകളെ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് 144,000 പേരടങ്ങുന്ന ആദ്യത്തെ സംഘമെന്നും രണ്ടാമത്തത് അതിനുശേഷം അതിൽ പെടാത്ത ആളുകൾ ചെമ്മരിയാട്ടിൻ കൂട്ടം എന്നുമാണ് അവരതിനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവരുടെ ഭരണക്രമമനുസരിച്ച് ഈ തിരിച്ചിരിക്കുന്ന ആളുകളെല്ലാം ചെമ്മരിയാട്ടിൻ കൂട്ടമാണ്. 144,000 പേരിൽ പെടുന്ന ആളുകൾ മാത്രമാണ് ഇതിനകത്ത് ഭരണരംഗത്തേക്ക് വരാൻ കഴിയൂ എന്നൊക്കെ ഇവിടെ പുസ്തകത്തിനകത്ത് പരാമർശിക്കുന്നുണ്ടെങ്കിലും ആ 144,000-ൽ അന്ന് പേര് ചേർക്കപ്പെട്ട ഒരാൾ പോലും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അപ്പം നിങ്ങളോട് ആരെങ്കിലും യഹോവ സാക്ഷിയിൽപ്പെട്ട ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അവരോട് ചോദിക്കണം എന്ന ഒരു കാര്യം കൂടി ഈ സമയം ഞാൻ പറയുകയാണ്. അവരോട് സംസാരിക്കാതിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവരെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവരോട് സംസാരിക്കാനായിട്ട് തയ്യാറാവുക എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയട്ടെ. അവരോട് ചോദിക്കണം, നിങ്ങൾ 144,000-ൽ പെട്ട ആളുകളാണോ അതോ ചെമ്മരിയാട്ടിൻ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണോ, നിങ്ങൾ ഏതിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് അവരോട് ചോദിക്കണം. അവരുടെ പുസ്തകത്തെക്കുറിച്ച് അവരോട് ചോദിക്കണം. നിങ്ങളുടെ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാം, ആ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നതനുസരിച്ചാണോ നിങ്ങൾ എന്ന് അവരോട് കൃത്യമായിട്ട് ചോദിക്കുകയും ആ പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടെ നമ്മൾ ഈ യഹോവ സാക്ഷികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട കൃതികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു, അവിടെ ഭരണക്രമം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അവരൊരു കാലത്ത് വിശ്വസിച്ചിരുന്നത് 144,000 പേര് അടങ്ങുന്ന ഗ്രൂപ്പ് തികഞ്ഞു കഴിയുമ്പോൾ യേശു വരുമെന്നും അവരെ ചേർക്കുമെന്നൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ അതെല്ലാം നടന്നില്ല, നടക്കാതെ പോയ കാര്യങ്ങളാണ്. ആ നടക്കാതെ പോയ കാര്യങ്ങൾക്ക് അവർ പുതിയ വ്യാഖ്യാനം പിന്നീട് തരുന്നുണ്ട്. റസലൊക്കെ പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നു, യേശു ക്രിസ്തു വന്നെങ്കിലും ഇന്ന് ആത്മീയമായിട്ടാണ് നമ്മളിവിടെ ഭരിക്കുന്നതെന്നൊക്കെ പുതിയ വ്യാഖ്യാനവുമായിട്ടൊക്കെ അവർ രംഗത്തേക്ക് വരികയുണ്ടായി. അതൊക്കെ ഇന്നും അവർ വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു രസകരമായ ഒരു കാര്യമായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു കാര്യം കൂടെ യഹോവ സാക്ഷികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ ഭരണപരമായ കാര്യങ്ങളിലേക്ക് ഈ ഇവർ വരാനുള്ള കാര്യം, പ്രത്യേകിച്ച് റൂദർഫോർഡ് എന്ന് പറയുന്ന മനുഷ്യനാണ്, അദ്ദേഹമാണ് ഇതിനെ ഈ ഇങ്ങനെ ഒരു ഭരണക്രമത്തിലേക്ക് ഇവരെ കൊണ്ടുവരുന്നത്. അതിനിവരെടുത്തിരിക്കുന്ന ഒരു വേദഭാഗം ഞാൻ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം, അതിൻ്റെ 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാര്. ഇപ്പോൾ വാച്ച് ടവർ സൊസൈറ്റിയുടെ ഗോപാസാക്ഷികളുടെ ദാസൻ എന്ന പേരിലാണ് ഈ റൂദർഫോർഡ് അവരെ പരിചയപ്പെടുത്തിയത്. അവർ പറയുന്നത്, റൂദർഫോർഡ് പറഞ്ഞത്, ഈ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യത്തിൽ പറയുന്ന ദാസൻ എന്ന് പറയുന്നയാൾ അദ്ദേഹമാണ്, റൂദർഫോർഡാണ് എന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. ദൈവമാണ് ആ അദ്ദേഹത്തെ അങ്ങനെ ആക്കിയിരിക്കുന്നത്. ആ ദാസൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ വിളമ്പി കൊടുക്കും. അവർ പറഞ്ഞത്, റൂദർഫോർഡ് പറഞ്ഞത്, ഈ ദൈവം തൻ്റെ ജനത്തിന് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ദാസനാണ് റൂദർഫോർഡ് എന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. ആ പരിചയപ്പെടുത്തലിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം യജമാനനായി മാറുന്നത്. വിശ്വസ്ത ദാസനെന്നാണ് റൂദർഫോർഡ് പരിചയപ്പെടുത്തിയത്. ആ റൂദർഫോർഡ് അദ്ദേഹം പഠിച്ചു വാച്ച് ടവർ സൊസൈറ്റിയിലൂടെയല്ലാതെ ഒരു മനുഷ്യനു പോലും ദൈവത്തിൻ്റെ അരികിൽ പോകുവാനോ ദൈവരാജ്യം പ്രാപിക്കുവാനോ ദൈവരാജ്യത്തിലെ നന്മകൾ പ്രാപിക്കുവാനോ കഴിയുകയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വാച്ച് ടവർ സൊസൈറ്റിയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ യഹോവ സാക്ഷികളിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അതിൽ അംഗമാകാത്ത ഒരാൾക്ക് പോലും ദൈവരാജ്യത്തിലെ ഭക്ഷണം കിട്ടുകയില്ല. അത് അവരുടെ ദാസനാണ് അത് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം
ഈ തൻ്റെ ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചത്. അങ്ങനെയാണ് ഈ ദാസനായി റൂദർഫോർഡ് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, തികച്ചും തെറ്റായൊരു വ്യാഖ്യാനമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നതാണ്. ഇതിന് പറയുന്നത് യജമാനൻ എന്ന് പറയുന്നയാൾ റൂദർഫോർഡാണ്. അതിനകത്ത് വീട്ടുകാരെന്ന് പറയുന്നത് ബൈബിൾ വിദ്യാർത്ഥികളായ യഹോവ സാക്ഷികളാണ്. ദാസൻ എന്ന് പറയുന്നത് വാച്ച് ടവർ സൊസൈറ്റിയാണ്. ഇതൊക്കെയാണ് അവിടെ പുസ്തകങ്ങളിലൂടെ അവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദുരുപദേശം എന്ന് പറയുന്നത്. യഹോവ സാക്ഷികളെക്കുറിച്ച് അവരോട് നമ്മൾ നാളുകളിൽ സംസാരിക്കണമെങ്കിൽ, അവരെ നമുക്ക് ക്രിസ്തുമാർഗത്തിലേക്ക് നയിക്കണമെങ്കിൽ, അവരുടെ വിശ്വാസത്തെക്കുറിച്ച് വളരെ കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാകണം. പിന്നെ നമുക്ക് ഈ യഹോവ സാക്ഷികളിൽ നിന്ന് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതിങ്ങനെയാണ്, അവരുടെ പ്രവർത്തന രീതികൾ അത് വളരെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് പ്രശംസിക്കേണ്ട കാര്യം? നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവരുടെ പ്രവർത്തന രീതികൾ. ഞാൻ താമസിക്കുന്ന ഇതിന് സമീപത്തുള്ള കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ രാജ്യ ഹോളുണ്ട്. ആ രാജ്യ ഹോളിൽ നിന്ന് കുറുപ്പന്തറ ടൗണിൽ എല്ലാ ശനിയാഴ്ചകളിലും, സോറി, എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടുത്തെ ആളുകൾ, രാജ്യപ്രചാരകരായി നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, ആ ആളുകൾ ഈ വാച്ച് ടവർ സൊസൈറ്റി ഇറക്കിയിരിക്കുന്ന ട്രാക്റ്റുകളും പുസ്തകങ്ങളുമായി കുറുപ്പന്തര കവലയിൽ, നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ മലയാള മനോരമക്കാർ ഇറക്കിയിരിക്കുന്ന ഒരു ഈ പുസ്തകങ്ങൾ വെക്കുന്ന ഷെൽഫ് പോലത്തെ ഒരു വസ്തുവുണ്ട്. അതിൽ കൊണ്ട് ട്രാക്റ്റുകളെല്ലാം അടുക്കിയിട്ട് അവർ വഴിയോരങ്ങളിൽ നിന്ന് ഇത് വിതരണം ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. അത്ര സിസ്റ്റമാറ്റിക്കലായിട്ടാണ് ഇവിടെ സംഘടനാ സംവിധാനം പോകുന്നത്. അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണെന്നും കൂടെ ഈ സമയം പറയുകയാണ്. പക്ഷേ ആ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ അനുകരിക്കാനായിട്ട് കഴിയും. അതുപോലെ സിസ്റ്റമാറ്റിക്കലായിട്ട് ഇവർ പ്രവർത്തിക്കുന്ന അതിൻ്റെ കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യപ്രചാരകരായിട്ടുള്ള ആളുകളെ, എല്ലാം ഈ പ്രചാരകരായി തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പയനിയർ എന്ന് വിളിക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണ് പ്രചാരകരായി നിൽക്കുന്നത്. ഈ ആളുകൾ വളരെ കൃത്യമായി ഇതിൻ്റെ റിപ്പോർട്ട് ഇവരുടെ ശാഖാദാസന് കൊടുക്കണം. ശാഖാദാസന് പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിച്ചില്ല എങ്കിൽ ഇവരെ, അദ്ദേഹത്തെ വിളിക്കുന്നത്, ഈ റിപ്പോർട്ട് കൊടുക്കാത്തവരെ വിളിക്കുന്നത് പ്രാകൃതരെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് ഇവരെ ഒഴിവാക്കും. ഒഴിവാക്കുകയെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളിക്കളയുകയല്ല, അവർക്ക് പണിഷ്മെൻറ്റുകൾ കൊടുക്കുകയാണ്, വീണ്ടും അവസരങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ യഹോവ സാക്ഷികളുടെ നിരന്തര പ്രവർത്തകരായി ഇവർ നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലെ 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് റൂദർഫോർഡ് ഈ വാച്ച് ടവർ സൊസൈറ്റിയെ ഒരു ഭരണക്രമമുണ്ടാക്കുകയും ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ വളർത്തിയെടുക്കുകയും ചെയ്തത്. അങ്ങനെയാണ്, തെറ്റായ ധാരാളം കാര്യങ്ങൾ ഇവർ പഠിപ്പിച്ചിട്ടുണ്ട്. സമയത്ത് ഓർക്കണം, ഈ യഹോവ സാക്ഷികളെ കുറിച്ച് നമ്മുടെ ഈ പുസ്തകത്തിൽ പരാമർശിക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. നമ്മളിനി വേഗത്തിൽ അവരുടെ ഉപദേശ വിഷയങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രധാനപ്പെട്ടതായ യഹോവ സാക്ഷികളുടെ ദുരുപദേശങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ ദുരുപദേശം ഇതാണ്, യഹോവ സാക്ഷികൾ ദൈവത്തിൻ്റെ ത്രീത്വത്തെ നിഷേധിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഇവരുടെ ദുരുപദേശം എന്ന് പറയുന്നത്. ത്രിത്വ ഉപദേശത്തെ സംബന്ധിച്ച് ഇവർ പറയുന്നത്, അത് ബാബിലോൺ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ പുരാതന പുരാണങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് ഇവർ പറയുന്നു. ആ ഉപദേശത്തെക്കുറിച്ച് ഇവരുടെ ഒരു അഭിപ്രായം മാത്രമാണ്, അത് യാഥാർത്ഥ്യമൊന്നുമല്ല. എന്നാൽ നമുക്ക് ഈ ഉപദേശത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. മാനുഷിക ബുദ്ധിയുടെ പ്രമാണത്തെ അതിലംഘിക്കുന്ന ഒരു സത്യമാണ് ത്രിത്വ ഉപദേശം. നിസ്സാരനായ മനുഷ്യനെ വിശദീകരിക്കുന്നതിൽ എത്രയോ ഉന്നതമാണ് ദൈവത്തിൻ്റെ ഗുണലക്ഷണങ്ങൾ. ത്രിത്വോപദേശം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവ എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന എലോഹീം എന്ന ബഹുവചന നാമരൂപമാണ് പഴയ നിയമത്തിൽ 2500 പരം പ്രാവശ്യം ദൈവത്തിന് ഉപയോഗിക്കുന്ന ഈ പദം തന്നെ ത്രിത്വത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഒന്ന്, ഇവർ ത്രിത്വത്തെ നിഷേധിക്കുകയാണ്. ത്രിത്വത്തെ നിഷേധിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. ത്രിയേക ദൈവമെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനുപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾ ഈ പാഠപുസ്തകത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. ബഹുത്വമുള്ള ഏകത്വമെന്നാണ് നമ്മൾ ത്രിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതിനുപയോഗിച്ചിരിക്കുന്ന പദം നമുക്കൊന്ന് നോക്കാം.
ഈ ബഹുവചന രൂപത്തിൽ നാം നമ്മുടെ എന്ന പ്രകാരമുള്ള ബഹുവചന സർവനാമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച്. ഉൽപ്പത്തി പുസ്തകം 1:26, 3:22, 11:7, യെശയ്യാവ് 6:8 ഈ ഭാഗങ്ങളിലെല്ലാം ബഹുവചനമുള്ള ഏക ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ത്രിയേക ദൈവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇതിനെ കാണിക്കുന്ന രണ്ട് പദങ്ങൾ ഇവിടെ പറയുന്നത് രണ്ട് ഇഹഡ് എന്നാണ്. എന്നീ രണ്ട് വാക്കുകളാണുള്ളത്. ഇവയിൽ അഹഡ് എന്നത് സംയുക്ത ഏകത്വത്തെ കാണിക്കുന്ന പദമാണത്. സംയുക്ത ഏകത്വം ഒരു മുന്തിരിക്കൊലയെ സംബന്ധിച്ച് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവർ ഏകദേഹമായി തീരും എന്നതിനെക്കുറിച്ചും ഈ പദം സംയുക്ത ഏകത്വം വരുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ച് അഹഡ് എന്ന പദമാണ് സർവത്ര ഉപയോഗിച്ചിരിക്കുന്നത്. ഇഹഡ് എന്നത് പിരിക്കാൻ പാടില്ലാത്ത ഏകത്വത്തെ കാണിക്കുന്നതാണ്. ദൈവത്തെപ്പറ്റി പറയുമ്പോൾ ഈ പദം ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ സംയുക്ത ഏകത്വമായിരിക്കുന്ന അഹഡ് എന്ന് പറയുന്ന പദമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ധാരാളം വാക്യങ്ങൾ നമുക്കിവിടെ തെളിവുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നിരവധി വാക്യങ്ങൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒന്നായി ചേർത്ത് പറയുന്ന പ്രത്യേകം ശ്രദ്ധേയമായ ധാരാളം വാക്യങ്ങൾ നമുക്കിത് കാണുവാനും കഴിയും. ത്രിത്വ ഉപദേശം പൂർണ്ണമായി വചനാശ്രിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നൊരു കാര്യമാണ്. ഒരു കാര്യം കൂടെ ഈ സമയത്ത് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് ഈ ത്രിത്വ ഉപദേശത്തിനെതിരെ ആദ്യമായി രംഗത്ത് വന്ന ഒരു മനുഷ്യനെന്ന് പറയുന്നത്. അറിയൂസ് എന്ന് പറയുന്ന സഭാപിതാവാണ്, അറിയൂസ് എന്ന് പറയുന്ന സഭാപിതാവാണ്. 325 നിക്കാസ് സുനഹദോസ് കോൺസ്റ്റന്റിൻ ചക്രവർത്തി വിളിച്ചു ചേർക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രൈസ്തവ സഭയിലുണ്ടായ ഈ ഉപദേശപരമായ ഭിന്നതകളായിരുന്നു അദ്ദേഹത്തിനെ അതിനെ പ്രേരിപ്പിച്ചത്. അറിയൂസ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആദ്യത്തെ സൃഷ്ടിയാണെന്ന് അദ്ദേഹം വാദിച്ചു. മൂന്ന് കാര്യങ്ങളാണ് നിക്കാസ് സുനഹദോസ് അന്ന് ചർച്ച ചെയ്തത്. അതിലൊന്ന് അറിയൂസിൻ്റെ വാദമായിരുന്നു. രണ്ട്, UCBS എന്ന് പറയുന്നൊരു സഭാപിതാവുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിന് ദൈവം എന്ന് വിളിക്കാം, എന്നാൽ പിതാവായ ദൈവത്തോട് തുല്യനല്ല. അദ്ദേഹം UCBS പറഞ്ഞത് അറിയൂസിനെതിരെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സാരാംശമുണ്ടെങ്കിൽ പിതാവിന് തുല്യനല്ല യേശു ക്രിസ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളെയും എതിർത്തുകൊണ്ടാണ് അത്തനേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ് രംഗത്ത് വരുന്നത്. ക്രിസ്തു എന്ന് പറയുന്നത് സത്യദൈവത്തിൽ നിന്നുള്ള ദൈവം തന്നെയാണ്, പിതാവായ ദൈവത്തിൽ നിന്നുള്ള അതേ സാരാംശമാണ് പുത്രനിലുള്ളത് എന്ന് വാദിച്ച ഒരു മനുഷ്യനെന്ന് പറയുന്ന അത്തനേഷ്യസാണ്. അതിനും തെളിവുകൾ ധാരാളമുണ്ട് വേദപുസ്തകത്തിനകത്ത്. അപ്പോൾ ഈ ത്രിത്വ നിഷേധിയായിട്ട് ത്രിത്വത്തിനെതിരെ ആദ്യമായ ഒരു ഉപദേശം പറഞ്ഞ ഒരാൾ അറിയൂസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. നിർഭാഗ്യവശാൽ അറിയൂസിൻ്റെ ഉപദേശവും അദ്ദേഹത്തിൻ്റെ വാദഗതികളും നിക്കാ സുനഹദോസ് തള്ളിയെങ്കിലും ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ അത് വല്ലാതെ വ്യാപിക്കുകയുണ്ടായി. അറിയൂസിൻ്റെ ഈ ത്രിത്വ നിഷേധത്തിന് തുല്യമായ ഉപദേശം പ്രചരിക്കുകയുണ്ടായി. യഹോവാസാക്ഷികളും അറിയൂസിൻ്റെ ഉപദേശത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യഹോവാസാക്ഷികൾ പറയുന്നത്, ഒന്ന്, ത്രിത്വത്തെ അവർ നിഷേധിക്കുന്നു. പുത്രൻ പരിശുദ്ധിയായ എന്ന് പറയുന്ന ഒരു ഏക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരേ മൂന്ന് വ്യക്തിത്വമാണ് മനസ്സിലാക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിക്കാ സുനഹദോസിലാണ് ആ ഉപദേശം സ്ഥാപിക്കുന്നത്. അതിന് നിന്ന ഒരാളെന്ന് പറയുന്ന അത്തനേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവായിരുന്നു. കോൺസ്റ്റന്റിൻ ചക്രവർത്തിയാണ് അത് അവിടെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സഭാചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ത്രിത്വ ഉപദേശം എന്ന് പറയുന്ന ത്രിത്വ നിഷേധം ആദ്യ അറിയൂസ് എന്ന് പറയുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ആശയത്തെയാണ് ഈ റസലൊക്കെ പിന്തുടരുന്നത്തെ അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയും. അതിന് ധാരാളം കാര്യങ്ങൾ അറിയൂസ് പറയുന്നുണ്ട്. ഈ പദാർത്ഥങ്ങളെല്ലാം മലീമസമായതുകൊണ്ട് നിറഞ്ഞതായതുകൊണ്ട് മനുഷ്യ പറഞ്ഞത്, അതുകൊണ്ട് ഇതിനിടയിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്.
മതത്തിൻ്റെ ഒരു ഭാഗമാണ് അറിവസി സംസാരിക്കുന്നത്. അതിൽ നിന്നാണ് ത്രീത്വ നിഷേധത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. അതിൽ നിന്നാണ് യേശു ദൈവമല്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ ഉപദേശത്തിലേക്ക് അറിയൂസിനെ നയിച്ചത് നോസിസം എന്ന് പറയുന്ന ഗ്രീക്കിൽ പ്രബലമായിരുന്ന ഒരു നിഗൂഢ മതത്തിൻ്റെ ആശയങ്ങളായിരുന്നു അറിയൂസിനെ അതിനൊക്കെ പ്രേരിപ്പിച്ചത്. എന്നാൽ അത്തനേഷ്യസിനെ പോലെയുള്ള ആളുകൾ അതിനെ നിഷേധിക്കുകയും യേശു സമ്പൂർണ്ണ ദൈവമാണ്, സമ്പൂർണ്ണ മനുഷ്യനാണ് എന്നുള്ള ആശയത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് കൃത്യമായി പരാമർശിക്കുന്ന ധാരാളം വേദഭാഗങ്ങൾ, ധാരാളം സാന്ദർഭികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ആശീർവാദം അങ്ങനെയാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്നാന സമയം ത്രിത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയിൽ ആ കാര്യങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഇതെല്ലാം ത്രിയേക ദൈവത്തെക്കുറിച്ചാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഒന്ന്, ത്രിത്വത്തെ അവർ നിഷേധിക്കുന്നു. കൃത്യമായി ബൈബിളിൽ തെളിവുണ്ട്, ത്രിയേകനാണ് നമ്മുടെ ദൈവമെന്ന് കൃത്യമായി നമുക്ക് തെളിവുണ്ട്. രണ്ടാമത്തെ കാര്യം, യഹോവ സാക്ഷികൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയാണ്. ദൈവത്വത്തെ നിഷേധിക്കുന്നു. യേശുക്രിസ്തു ദൈവമല്ല എന്ന് അവർ പറയുന്നു, ദൈവമല്ല എന്ന് അവർ പറയുന്നു. നാലാം നൂറ്റാണ്ടിൽ അലക്സാണ്ട്രിയ സഭയിൽ ഒരു മൂപ്പനായിരുന്ന അറിയൂസ് ആവിഷ്കരിച്ച പാഷൻ്റെ ഉപദേശമാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ച്. നമ്മൾ ആദ്യം പറഞ്ഞു വന്ന കാര്യമാണ്, ത്രിത്വത്തെയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും നിഷേധിക്കുകയാണ് അറിയൂസ് എന്ന് പറയുന്ന സഭാപിതാവ് ചെയ്തത്. അതിൻ്റെ കാരണം, യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെന്ന് പറയുന്നു. കൊലോസ്യ ലേഖനത്തിലെ ഒരു വാക്യം ഒക്കെയാണ് അവർ പറയുന്നത്. ആദിജാതൻ എന്ന് വിളിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ. പ്രിയപ്പെട്ടവരെ, ആദിജാതൻ എന്ന് പറയുന്നത് ഒരു പദവിയായിട്ടാണ് ബൈബിൾ പറയുന്നത്. പുറപ്പാട് പുസ്തകം 4:23 ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നവനെ ആദിജാതൻ എന്നാണ് പറയുന്നത്. നമുക്കറിയാം യെശയ്യാവിനെ, യാക്കോബിനെ നമുക്കറിയാം. അതിൽ യേശാവ് വേട്ടക്കാരനായിരുന്നു, ആദ്യം ജനിച്ചത് യേശാവായിരുന്നു. പക്ഷേ യാക്കോബാണ് ആദിജാതൻ്റെ പദവിയിലേക്കൊക്കെ വരുന്നത്. ആ ഒരു കൺസെപ്റ്റിലാണ് ക്രിസ്തുവിനെ ആദിജാതൻ എന്ന് ബൈബിൾ വിളിക്കുന്നത്. ആദ്യത്തെ സൃഷ്ടി എന്നുള്ള നിലയിലല്ല വിളിക്കുന്നത്, മറിച്ച് ആ പദവി അലങ്കരിക്കുന്നയാൾ എന്നുള്ള നിലയിലാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, യേശു ക്രിസ്തു ദൈവമല്ല എന്ന് വിളിക്കുന്നു. ഈ റസൽ പറഞ്ഞത് വളരെ രസകരമായൊരു കാര്യമാണ്. യേശു ദൈവമല്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, റസൽ പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു മുഖ്യദൂതനാണ്. എങ്ങനെയാണ് റസൽ പഠിപ്പിച്ചത്? പ്രധാനപ്പെട്ട ദൂതനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഇവർ നിഷേധിച്ചത് എങ്ങനെയാണ്? ഇവരുടെ ഉപദേശങ്ങളിലെല്ലാം കാണുന്നൊരു കാര്യം ഇതാണ്, യേശു മരിച്ചതിന് ശേഷം യേശുവിൻ്റെ ശരീരം, യേശു ഭൂമിയിൽ ജീവിച്ച ശരീരം, ആ ശരീരം കല്ലറയിൽ ഉപേക്ഷിക്കുകയും ഒരാത്മശരീരം ദൈവം കൊടുത്താണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ആ ശരീരത്തിലായിരുന്നു പിന്നീട് യേശു ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. നമുക്ക് വേദപുസ്തകത്തിൽ അതിന് പറയുന്ന യാതൊരു തെളിവുകളും ശേഷിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അവർ നിഷേധിക്കുകയാണ്. യേശു ദൈവമല്ല, മറിച്ച് ഒരു സൃഷ്ടി മാത്രമാണെന്ന് ഇവർ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:1 വചനം ദൈവമായിരുന്നു എന്നതിന് പകരം അവർ പറയുന്നത് വചനം ഒരു ദൈവമായിരുന്നു എന്നാണ് ചേർത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വേദപുസ്തകത്തെ തന്നെ ഇവർ നിഷേധിച്ചുകൊണ്ടാണ്, സത്യവേദപുസ്തകത്തെ നിഷേധിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പഠിപ്പിക്കുകയും ആളുകളെ തങ്ങളുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ആളുകളെക്കുറിച്ച് യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ക്രിസ്തീയ ഉപദേശത്തിനെതിരെ ഒരുപാട് ആളുകളെ രംഗത്ത് വന്നിട്ടുണ്ട്. അന്ന് തന്നെ ലേഖനമെഴുതിയ ആളുകൾ, സുവിശേഷം എഴുതിയ ആളുകൾ അതിനെതിരെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവിൽ അത് പ്രതികരിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് വേദപുസ്തകത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. യൂദാടെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു എന്നിങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ച് കളയുക, ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരെയാണ് ആക്രമണങ്ങൾ ദൈവസഭ നേരിടേണ്ടി വന്നിട്ടുള്ളത്. എല്ലാ മേഖലകളിൽ നിന്നും നേരിട്ടിട്ടുണ്ട്. നന്ദിന് പറയുന്നു, നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലെ ഈ ഭാരതത്തിൽ പോലും യേശുക്രിസ്തു ദൈവമല്ല എന്നും ദൈവങ്ങളിൽ ഒരുവനാണ് എന്നും ഏകദൈവമല്ല എന്നും ഒക്കെ പഠിപ്പിക്കുന്ന, വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നുകൂടെ നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കുക.
അപ്പം യഹോവ സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരൊന്ന് ത്രിത്വ ദൈവത്തെ അവർ നിഷേധിക്കുന്നു, രണ്ട് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അവർ നിഷേധിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ടാണ് അവർ അവരുടെ വാച്ച് ടവർ സൊസൈറ്റിയുടെ അവരുടെ സംഘത്തെ അവർ പണിതുകൊണ്ടിരിക്കുന്നത്. പ്രധാന ദൂതനായ മിഖായേലാണ് യേശു എന്നാണ് ഈ റസൽ അവരുടെ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അതിന് കാരണം കർത്താവ് തന്നെ ഗംഭീരനാഥത്തോട് പ്രധാന ദൂതൻ്റെ ശബ്ദമെന്ന് പറയുന്ന തെസലോനിക്കേ ലേഖനത്തിലെ വാക്യൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാകാതെ വന്നു കഴിഞ്ഞപ്പോൾ അത് പ്രധാന ദൂതൻ എന്ന് പറയുന്നത് അത് യേശുവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ ദൈവത്വത്തെ തന്നെ അവർ നിഷേധിച്ചു കളഞ്ഞു. അറിയൂസിൻ്റെ പഠിപ്പിക്കലാണ് അവർ കൂടുതലായി എടുത്തിരിക്കുന്നത്. എന്നാൽ വേദപുസ്തകം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഏക ദൈവമാണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ചതാണ് യേശു ക്രിസ്തു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിൻ്റെ ജഡധാരണത്തെ സംബന്ധിച്ചൊക്കെ ബൈബിളിൽ ധാരാളം തെളിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുവിശേഷ ഭാഗത്തിൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള ബൈബിളിൻ്റെ ഉദ്ദേശമാണത് പറയുന്നത്. പാപത്തിന് പരിഹാരമുണ്ടാക്കാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. യേശുവിനെക്കുറിച്ച് യെശയ്യാവ് പറയുന്നു 9:6, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ് നമ്മുടെ യേശു. അങ്ങനെ വേദപുസ്തകം പരിശോധിച്ചാൽ ദൈവത്തിലുള്ള എല്ലാ ഗുണസവിശേഷതകളും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് യേശുവിൻ്റെ ദൈവത്വത്തെ ഒരിക്കലും നിഷേധിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ഇബ്രാലേഖനത്തിലൊക്കെ പറയുന്ന പോലെ തത്വത്തിൻ്റെ മുദ്രയാണ്, തേജസ്സിൻ്റെ പ്രഭയാണ് ഇബ്രാലേഖനം 1:3. പിതാവ് നിത്യനായിരിക്കുന്നത് പോലെ പുത്രനും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ പാപങ്ങളെ അവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് വേഷത്തിൽ മനുഷ്യനായി യേശു ഭൂമിയിലേക്ക് വന്നത്. ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിൻ്റെയൊക്കെ യേശു ക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യനായിട്ട് വന്നു എന്ന് ചോദിച്ചാൽ മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് ഒരു കാക്ക വന്നിരുന്നാൽ നമ്മളിറങ്ങിച്ചെന്നാൽ ആ കാക്ക പറന്നു പോകും. എന്നാൽ ആ കാക്കയുടെ അരികിൽ മറ്റൊരു കാക്ക വന്നിരുന്നാൽ ഒരിക്കലും ആ കാക്ക പറന്നു പോകില്ല. സ്വന്തം സ്പീഷീസാണ്, സ്വന്തം വർഗമാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു വേഷത്തിൽ എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത് എന്നതിന് കൃത്യമായി ബൈബിൾ പറയുന്ന കാര്യം നമുക്കറിയാം. ഫിലിപ്പിയരുടെ ജനനായ പൗലോസ് ലേഖ പറയുന്നുണ്ടല്ലോ, അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. പിതാവായ ദൈവവും പുത്രനായ ദൈവവും സമത്വത്തിലിരിക്കുന്ന ദൈവമാണ്. ആ പിതാവായ ദൈവത്തിന് എന്തെല്ലാം ഗുണസവിശേഷതകളുണ്ടോ ആ സവിശേഷ ഗുണങ്ങളെല്ലാം യേശു ക്രിസ്തുവിലും നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തു നിത്യനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്, സർവവ്യാപിയായ ദൈവമാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഒരിക്കലും യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്നത് പോലെ യേശു ക്രിസ്തു ദൈവമല്ലാതിരുന്നിട്ടില്ല ഒരു കാലത്ത് പോലും. ആരാധിയായും ശാശ്വതമായും ദൈവമായിരുന്നവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഈ ഭാഗത്ത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന ധാരാളം വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വാക്യങ്ങളെല്ലാം വായിപ്പിക്കുന്നൊന്നുമില്ല, എൻ്റെ ആശയങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കേണ്ട പ്രിയപ്പെട്ടവരെ. അപ്പം ഒന്ന്, ഇവർ ത്രിത്വത്തെ നിഷേധിക്കുന്നുണ്ട്, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നു. ത്രിയേക ദൈവത്തെയാണ് ബൈബിളിൽ പരിചയപ്പെടുന്നത്. രണ്ട്, യേശുവിൻ്റെ ദൈവത്വത്തെ ഇവർ നിഷേധിക്കുന്നു. അതൊക്കെ ആ ഉപദേശമൊക്കെ പണ്ടേ തന്നെ തള്ളിക്കളഞ്ഞതാണ്. യേശു ക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണെന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് അറിവ് തരുന്നുണ്ട്. ധാരാളം വാക്യങ്ങൾ അതിന് തെളിവായി നമുക്ക് വായിക്കാനായിട്ടുണ്ട്. മൂന്നാമത്തെ ഇവരുടെ ഉപദേശമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വവും ദൈവത്വവും ഇവർ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഇതിൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ച് മറ്റൊരു പാഠമുണ്ട്. മറ്റൊരു പാഠവും നമുക്കിതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വവും ദൈവത്വവും ഇവർ നിഷേധിക്കുകയാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് കേവലം ഒരു ശക്തി മാത്രമാണെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. കേവലം ഒരു ശക്തിയാണ്, ഒരു വ്യക്തിയായി ഇവർ ഒരിക്കലും ദൈവാത്മാവിനെ ഇവർ പഠിപ്പിക്കുന്നില്ല. ദൈവാത്മാവിനെ അവരങ്ങനെ നിഷേധിക്കുകയാണ്. എന്നാൽ നിങ്ങൾ നോക്കിയ പ്രിയപ്പെട്ടവരെ,
പരിശുദ്ധയാത്മാവിനെ സംബന്ധിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധയാത്മാവ് മനുഷ്യൻ്റെ ആത്മാവോട് എല്ലാ കാലത്തും വാദിക്കുന്നില്ല. വാദിക്കുന്നില്ല എന്നൊരു പദം നമുക്ക് 36:3 കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിക്കുന്നു, പരിശുദ്ധയാത്മാവ് ഉപദേശിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഉപദേശിക്കും, ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ ഉപദേശിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പ്രവൃത്തി 9:31 പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 14:26 യോഹന്നാൻ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഇച്ഛിക്കുന്നതായിട്ട്. 1 കൊരിന്ത്യർ 12:11 കൃപാവരങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ കൊടുക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ദൈവാത്മാവിനെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുന്നത്. സംസാരിക്കുന്നതായിട്ട് പ്രവൃത്തി 8:29 നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. റോമർ 8:26 ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്. യോഹന്നാൻ 16:13 വഴി നടത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പറഞ്ഞയക്കുന്നു. 13:24 പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞയക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ. 13:24-2-4 വായിച്ചാൽ അവിടെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയും പറഞ്ഞയക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവാണ്. പൗലോസിനെ നിരോധിക്കുന്നുണ്ട്, സുവിശേഷ പ്രവർത്തനത്തിൽ സജ്ജമാകുമ്പോൾ അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് നിരോധിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്, പക്ഷപാതം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ തന്നെ ഒരു വ്യക്തിത്വമുള്ളതായിട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ ബൈബിൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്നെയല്ല, ദൈവാത്മാവിനെ വിളിച്ചിരിക്കുന്ന രണ്ട് പേരുകൾ, ഒന്ന് ആശ്വാസപ്രദൻ എന്നാണ്, രണ്ട് കാര്യസ്ഥനെന്നാണ്. ഒരാളെ വിളിക്കുന്നത് പോലെ തന്നെയാണ് വ്യക്തിത്വമുള്ള ഒരാളെ അഭിസംബോധന ചെയ്യുന്നത് പോലെ തന്നെയാണ് ബൈബിളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ പരിശുദ്ധയാത്മാവിനെ ദൈവമായിട്ട് പ്രവർത്തി 5:3-4 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആ സംഭവം അറിയാം, അനന്യ സഫീര സംഭവങ്ങളാണ് അതൊക്കെ. അവിടെയെല്ലാം ദൈവാത്മാവിനെ ദൈവമെന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധയാത്മാവ് കേവലം ഒരു ശക്തിയല്ല, ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം ഗുണവിശേഷങ്ങൾ ദൈവത്തിലുണ്ടോ, സർവവ്യാപിയായി സർവശക്തിയായി വിരാജിക്കുന്ന ദൈവം പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ധാരാളം വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് സൃഷ്ടിപ്പ് നടത്തിയെന്ന് യോബിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ദൈവാത്മാവിനെ സംബന്ധിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ച്, പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചൊക്കെ നമുക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവാത്മാവ് ശക്തിയാണെന്ന് പറയുന്ന ഇവരുടെ ദുരുപദേശമാണ്. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന് എന്തുണ്ട്? ആളത്വമുണ്ട്, ദൈവത്വമുണ്ട് എന്നുകൂടെ നമ്മൾ ഈ സമയം മനസ്സിലാക്കണം. യഹോവ സാക്ഷികളായിട്ടുള്ള ആളുകൾ ഇതിനെല്ലാം നിഷേധിക്കുകയാണ്. 4-ാമത്തെ കാര്യം, നിത്യനരകത്തെ സംബന്ധിച്ചുള്ള വേദപുസ്തക ഉപദേശം യഹോവ സാക്ഷികൾ നിരസിക്കുന്നു. അതിൻ്റെ ഒരു കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു. ഈ റസല് സുവിശേഷം പങ്കുവച്ച ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഉപദേശങ്ങളെ വിട്ടുപോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത പരിപാടി, ഈ ആളുകളെല്ലാം കൂട്ടമായി നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ നരകമില്ല എന്നുള്ള ഒരു നിഷേധ ചിന്തയിലേക്കാണ് ഇദ്ദേഹം പോയത്. അങ്ങനെ നിത്യനരകത്തെ ഇവർ നിഷേധിക്കാനുണ്ടായത്. അപ്പം നമുക്ക് നോക്കാം, ബൈബിൾ എന്താണ് നമ്മോട് പറയുന്നത്, ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കൃത്യമായി നോക്കാം. നരകത്തെ സംബന്ധിച്ചുള്ള ഉപദേശം തികച്ചും വചനാനുസരണമാണ്. നരകത്തെ സംബന്ധിച്ച് മറ്റാരേക്കാളും കൂടുതലായി പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്. ഈ നരകത്തെക്കുറിച്ചുള്ള ചിന്ത എല്ലാ മതങ്ങളിലും, പ്രത്യേകിച്ച് പ്രബലമായി നിൽക്കുന്ന ഹൈന്ദവ മതത്തിലും ഇസ്ലാം മതത്തിലുമൊക്കെ നരകത്തെ സംബന്ധിച്ചുള്ള പഠിപ്പിക്കലുണ്ട്. യഹൂദമതത്തിലുണ്ട്, നരകത്തെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. ഹൈന്ദവ മതത്തിലാണെങ്കിൽ ധാരാളം നരകങ്ങളെക്കുറിച്ച് അവർ പഠിപ്പിക്കുന്നുണ്ട്. 21 വലിയ നരകങ്ങളുണ്ടെന്നും 7 ചെറിയ നരകങ്ങളുണ്ടെന്നും ഒക്കെ അവർ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിലും നരകത്തെക്കുറിച്ച് യേശു ക്രിസ്തു വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:22-29 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നരകത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കലാണ്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിച്ചിരിക്കുന്നതാണ് നരകമുണ്ട്. സഹോദരനെ ബോഷ്ക മൂഢ എന്ന് വിളിച്ചാൽ
അവന് നരകമാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ധനവാന്റെയും ലാസറിൻ്റെയും സംഭവകഥയിലും യേശു ക്രിസ്തു നരകയാതനയുടെ ഭീകരത പറയുന്നുണ്ട്. അപ്പം നരകമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, അതൊരിക്കലും ബൈബിൾ അതിനെ നിഷേധിക്കുന്നില്ല എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരോടും പരീശന്മാരോടും യേശു നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞുപോകും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നരകമെന്ന് പറയുന്നത് ഒരു പച്ച പരമാർത്ഥമായി വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ, ഈ റസലിനെ പോലുള്ള ആളുകൾ നരകത്തെ നിഷേധിച്ചുകൊണ്ടാണ് അവരുടെ ഉപദേശത്തെ അവർ പ്രചരിപ്പിക്കുന്നത്. നരകമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അപ്പസ്തലമാരുടെ ലേഖനങ്ങളിൽ, വെളിപ്പാട് പുസ്തകത്തിലെല്ലാം ഈ നരകത്തെക്കുറിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പുകയിൽ തള്ളിയിടും എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും, അവർക്ക് രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. ദൈവവചനം ഇത്ര സ്പഷ്ടമായി തെളിയിച്ചിരിക്കുന്നുണ്ട് നരകമെന്ന് പറയുന്ന ഈ വസ്തുതയെ. അതുകൊണ്ട് നരകമില്ല എന്നുള്ളവരുടെ പഠനം ശരിയായൊരു പഠനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഹോവാസാക്ഷി നരകമില്ല എന്ന് പറയുന്നത് അവരുടെ യുക്തി അനുസരിച്ച് നീതിവിരുദ്ധവും ദൈവസ്നേഹത്തിന് ചേരാത്തതുമായതുകൊണ്ടാണ്. പ്രാകൃത മനുഷ്യർ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ബോഷത്വമാകുന്നു. അവർ പറയുന്നത് നരകമില്ല എന്നുള്ള പഠനം കൊണ്ടാണ് അവർക്കിവിടെ മദ്യപിക്കാം, പുകവലിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്കിവിടെ ജീവിക്കാം. കാരണം അവർ പഠിപ്പിക്കുന്ന നരകമില്ല, ഈ ഭൂമിയിലാണ് നമ്മുടെ വാസം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് ആ സമൂഹം ഇവിടെ ജീവിച്ചു പോകുന്നത് എന്നൊരു കാര്യം കൂടെ നമ്മൾ ഇന്ന് പകൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ പാപം അവർ പറയും ദൈവസ്നേഹമാണെന്ന് തന്നെ സംശയമില്ല. എന്നാൽ ദൈവം നീതിമാനും വിശുദ്ധനുമാകയാൽ പാപം ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. പാപയ്ക്ക് രക്ഷ പ്രാപിക്കുന്നതിന് ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ കൂടെ അത് ശ്രേഷ്ഠമായ മാർഗം തുറന്നിരിക്കുന്നു. ഒരു പാപി നരകത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ്. യേശു ക്രിസ്തുവിൽ എന്തെങ്കിലും ഒരു വിശ്വാസമല്ല, യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് പാപക്ഷമയിലേക്ക് നയിക്കപ്പെടുന്നത്. ഈ ക്ലാസ് എന്നെ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, കുഞ്ഞുങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസിൻ്റെ മധ്യത്തിൽ അത്തരമൊരു വിശ്വാസ ജീവിതത്തിലും ജീവിതത്തിലേക്കും കൂടെ നിങ്ങൾ വരിക കൂടി വേണം പ്രിയപ്പെട്ടവരെ. ഈ പിശാചിനും അവൻ്റെ കൂട്ടാളികൾക്കും വേണ്ടിയാണ് വാസ്തവത്തിൽ നരകം. മനുഷ്യന് വേണ്ടി ദൈവം ഒരു സ്വർഗമാണ് ശേഷിപ്പിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു എന്ന ഏക രക്ഷിതാവിലൂടെ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ട്. നമ്മുടെ പാപത്തിന് പരിഹാരം യേശുവാണ് വരുത്തിയിരിക്കുന്നത്. കാൽവറി ക്രൂശിൽ യേശു നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തി. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ കൂടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുന്നതോടുകൂടിയാണ് ഈ നരകശിക്ഷയിൽ നിന്നും മനുഷ്യൻ മോചിക്കപ്പെടുന്നത്. അപ്പോൾ നരകത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒന്ന് രണ്ട് പരാമർശങ്ങളുണ്ട്. നരകമെന്ന് തർജ്ജമ ചെയ്തിട്ടുള്ള ഗീഹന്ന എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന് യഹോവ സാക്ഷികൾ നിത്യനാശം എന്ന അർത്ഥമാണ് കൽപ്പിക്കുന്നത്. ഗീഹന്ന എന്ന് പറയുന്ന താഴ്വരയുണ്ടായിരുന്നു അന്ന്. ആ താഴ്വരയിലാണ് എന്നും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി ഉണ്ടായിരുന്നു. അതിനെ കണ്ടുകൊണ്ടാണ് യേശു വാസ്തവത്തിൽ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവർ ആ പദത്തിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നിത്യനാശം എന്ന അർത്ഥത്തിലാണ് കൽപ്പിച്ചിരിക്കുന്നത്. നിത്യനാശം എന്നല്ല ആ പദത്തിൻ്റെ അർത്ഥം, മറിച്ച് നിത്യശിക്ഷാവിധിയാണ് ആ പദത്തിൻ്റെ അർത്ഥം. നിത്യമായ വേദനയും ആ പദത്തിന് ഒരർത്ഥമായിട്ട് നമുക്ക് കൊടുക്കാം. നരകമെന്ന ഭാഗങ്ങൾ, നരകം എന്ന പദം വരുന്ന ഭാഗങ്ങൾ ആ ആശയത്തെ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം അവിടെയെല്ലാം നിത്യമായ ദണ്ഡനം സൂചിപ്പിച്ചിരിക്കുന്നുണ്ട്. അവിടെ അവരുടെ പുളിച്ചാകുന്നില്ല, തീകെടുന്നതുമില്ല. അപ്പം നരകത്തെക്കുറിച്ച് വളരെ കൃത്യമായി, വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഈ റസലിൻ്റെ ആളുകൾ, വാച്ച്ഡവർ സൊസൈറ്റിയിൽ അംഗമായിരിക്കുന്ന ആളുകൾ, യഹോവ സാക്ഷിയിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ, അവർ നരകത്തെ നിഷേധിക്കുകയാണ്, മറിച്ച് ഭൂമിയിലാണ് ഞങ്ങളുടെ ജീവിതമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവർ ജീവിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവർ പഠിപ്പിക്കുന്ന നാലാമത്തെ ദുരുപദേശം എന്ന് പറയുന്നത് നരകം ഇല്ല എന്നും നിത്യനരകത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അവരെ. അഞ്ചാമത്തെ കാര്യം ഇതാണ്,
യേശു ക്രിസ്തു തൻ്റെ ആളത്വത്തിൽ അക്ഷരീകമായും ദൃശ്യമായും വീണ്ടും വരുമെന്നുള്ള ഉപദേശത്തെ യഹോവ സാക്ഷികൾ നിരാകരിക്കുന്നു. അഞ്ചാമത്തെ ഉപദേശം അതാണ്. പറഞ്ഞു പോകരുത്, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഓർത്തിരിക്കണം ഈ യഹോവ സാക്ഷികളുടെ പഠിപ്പിക്കൽ എന്താണെന്ന് ഓർത്തിരിക്കണം എല്ലാവരും. അഞ്ചാമത്തെ കാര്യം ഇതാണ്, യേശുക്രിസ്തു ഒറ്റവാക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന്, അക്ഷരീകമായോ ദൃശ്യമായോ വീണ്ടും യേശു വരുമെന്ന് ഇവർ പഠിപ്പിക്കുന്നില്ല, വീണ്ടും വരുമെന്ന് ഇവർ പഠിപ്പിക്കുന്നില്ല. അവർ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നെന്നൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. അത്ര വികലമാണ് ഇവരുടെ പഠനം. അതിനെ അനുഗമിക്കുന്ന 15,000 ആളുകൾ കേരളത്തിലുണ്ടെന്നാണ് 2012 അവരുടെ കണക്ക് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്ക് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. 2012 കണക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം സംഭവിച്ചത് 2014 അദൃശ്യമായ ക്രിസ്തുവിൻ്റെ ഭരണമാണെന്ന് ലോകത്തിലുള്ളതെന്ന് അവർ പറയുന്നു. ആധുനിക ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളാണ് ഇതിനെ തെളിവായി അവർ ഉത്തരിക്കുന്നത്. ഈ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടക്കാൻ കാരണം യേശു ഭൂമിയിൽ അദൃശ്യമായി ഭരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അവരുടെ പഠിപ്പിക്കൽ. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വിഷയം 9-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവർ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്ക് വരില്ല. ഞാൻ ആദ്യം പരാമർശിച്ചതുപോലെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച ജഡശരീരം കല്ലറയിൽ ഉപേക്ഷിച്ചു എന്നാണ് റസൽ പറയുന്നത്. റസൽ പറയുന്നു, യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ച ആ ജഡീക ശരീരം ഉപേക്ഷിച്ചിട്ട് ആത്മരൂപിയായിട്ടാണ് യേശു പോയിരിക്കുന്നത്. ഇന്ന് യേശു ഈ ഭൂമിയിൽ ആത്മീകമായി ഭരണം നടത്തുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ദൈവസഭ പഠിപ്പിക്കുന്നത്? ദൈവസഭ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല, യേശു ക്രിസ്തു വീണ്ടും വരും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ധാരാളം വാക്യങ്ങൾ നമുക്കുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഇബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്കായി അവൻ രണ്ടാമതും വരും. എട്ടാമതനും ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും നമ്മുടെ കർത്താവ്. അതാണ് ദൈവസഭയുടെ എല്ലാ കാലത്തുമുള്ള വിശ്വാസവും പ്രത്യാശയും ഉപദേശവും യേശു വരുമെന്നുള്ളതാണ്. തൻ്റെ സഭയെ ഇതുവരെയും കർത്താവ് ചേർത്തിട്ടില്ല. താൻ എത്രയും വേഗം വരും എന്ന് നാം അറിയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ 1-ാം ഘട്ടത്തിൽ കർത്താവിൽ മരിച്ചവർ അക്ഷരവിർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്യും. അതിനെ തുടർന്ന് അന്ത്യക്രിസ്തുവിൻ്റെ 7 വർഷത്തെ ഭരണവും അതിനുശേഷം യേശുക്രിസ്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയും സംഭവിക്കണം. അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ നീതിപൂർവമായ ഭരണം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണം. ഇതൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നത് പകൽ പോലെ തെളിവായ സംഗതികളാണല്ലോ. അപ്പോൾ ഒരു കാര്യം എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, കൂട്ടുകാർ മനസ്സിലാക്കുക, യഹോവ സാക്ഷികളുടെ ദുരുപദേശങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവരോട് സംസാരിക്കാനുള്ള സാഹചര്യമുണ്ടായാൽ നിങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കണം. എന്താണ് യഹോവ സാക്ഷികളുടെ ദുരുപദേശം? 1, അവർ ദൈവത്തിൻ്റെ ത്രിത്വത്തെ അവർ നിഷേധിക്കുകയാണ്. 2, അവർ യേശുവിൻ്റെ ദൈവത്വത്തെ അവർ നിഷേധിക്കുന്നു. 3, പരിശുദ്ധയാത്മാവിൻ്റെ ആളത്വവും ദൈവത്വവും അവർ നിഷേധിക്കുന്നു. 4, നിത്യ നരകത്തെക്കുറിച്ചുള്ള ഉപദേശത്തെ അവർ നിരാകരിക്കുകയാണ്. 5, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ അവർ നിഷേധിക്കുകയാണ്. ഈ ഒരു ഉപദേശത്തിൽ നിന്നുകൊണ്ടാണ് യഹോവ സാക്ഷികൾ ലോകത്തിൽ അവരുടെ രാജ്യപ്രചാരകരെ കൊണ്ട് അവരുടെ ഉപദേശം പ്രചരിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ, ദൈവമക്കളെ, ഇത്തരം ഉപദേശങ്ങളോടെല്ലാം ദൈവസഭയ്ക്ക് എല്ലാ കാലത്തും കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു. നമ്മളെന്താണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാം. നമ്മളെന്താണ് വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം ത്രിഏകനാണ്, നമ്മുടെ ദൈവം ഒരേ സാരാംശമുള്ള 3 വ്യക്തികളെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം. 3 ദൈവങ്ങളെന്നല്ല, മറിച്ച് ഒരേ സാരാംശമുള്ള 3 വ്യക്തികളാണ് നമ്മുടെ ദൈവമെന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. അടുത്ത കാര്യം എന്താണ്? യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയാണ്.
പിതാവിൽ എന്തെല്ലാം ഗുണ സവിശേഷതകളുണ്ടോ അതെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും ഉണ്ടായിരുന്നു. മൂന്നവർ പരിശുദ്ധ ആത്മാവിനെ ഒരു ശക്തിയായവർ പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് ബൈബിളിൽ വ്യക്തിയായി തന്നെ പരാമർശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അടുത്തത് നരകത്തെക്കുറിച്ച് അവർ നിഷേധിച്ചാണ് സംസാരിക്കുന്നത്. നരകമില്ല, നിത്യശിക്ഷയില്ലെന്ന് അവരെ പഠിപ്പിക്കുന്നു. ബൈബിൾ കൃത്യമായി പറയുന്നുണ്ട് നിത്യമായൊരു നരകമുണ്ട്, നിത്യമായൊരു ശിക്ഷാവിധിയുണ്ടെന്ന് ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നു. അഞ്ചാമത്തെ കാര്യം എന്താണ്? യേശു ക്രിസ്തു വീണ്ടും വരുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ അവർ നിഷേധിക്കുകയാണ്. നമുക്ക് കൃത്യമായി അറിയാം, ദൈവസഭയുടെ എല്ലാ കാലത്തുമുള്ള ഏറ്റവും വലിയ പ്രത്യാശ എൻ്റെ കാന്തിയെ ചേർക്കുവാൻ ആത്മമണാളൻ വരുമെന്നുള്ളതാണ്. യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ള വിശ്വാസവും പ്രത്യാശയുമാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ ഈ ഭൂമിയിലെ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവന് കരുത്തു നൽകുന്നത് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളോട്, എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, ഈ പാഠഭാഗത്ത് നിന്ന് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, യേശുവിൻ്റെ ദൈവത്വത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ സന്തോഷമുള്ള ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. അതാണ് ഈ പാഠഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.